വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ മഹാവിപത്തിന്റെ ഈ കാലവും കടന്നു പോകും അതിജീവനം അത്ര വിദൂരത്തിലുമല്ല മാറുന്ന കർമ്മനിരതരായി ചിലരെ ഈ കൊല്ലം കഴിഞ്ഞാലും നമുക്ക് മറക്കാനാകില്ല ആ കൂട്ടത്തിൽ ഒരാളാണ് വിശാഖപട്ടണം കമ്മീഷണർ ജി ശ്രീജന ഐ എസ് കൊറോണ വൈറസിനെതിരെ മുൻനിരയിൽ നിന്നും പോരാടുന്ന ഒരാളാണ് അവർ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ജോലിയിൽ തുടർന്ന വ്യക്തിയാണ് ശ്രീജന ഇപ്പോൾ കൈക്കുഞ്ഞുമായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പ്രസവം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം മാത്രമേ കോവിഡ് കോവിഡ്ത് ബാധയെ തുടർന്ന് രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസം മുൻപാണ് ശ്രീജന ആൺകുഞ്ഞിന് ജന്മം നൽകിയത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഒരു മാസത്തെ പ്രസവാവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ചു എങ്ങനെയാണ് ജോലി സമയത്ത് കൈക്കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുന്നതെന്ന ചോദ്യത്തിന് ഭർത്താവും അമ്മയും സഹായിക്കുന്നു എന്നാണ് ശ്രീജനയുടെ മറുപടി ജോലിക്കിടയിലും മണിക്കൂർ കൂടുമ്പോൾ വീട്ടിൽ പോയി കുഞ്ഞിനെ മുലയൂട്ടും വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് ഭർത്താവും അമ്മയും കുഞ്ഞിനെ സംരക്ഷിച്ചു ശ്രീജന പറയുന്നു ഉദ്യോഗസ്ഥരുടെ സേവനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നും അതിനാൽ കഴിയുന്ന രീതിയിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കുകയായിരുന്നുവെന്നും ശ്രീജന വ്യക്തമാക്കി സാനിറ്ററി ജോലികൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് സാമ്പത്തികമായും മറ്റും പിന്നോക്കം നിൽക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണം വിശാഖപട്ടണത്തിലെ വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ഏകോപിപ്പിക്കണം ഇതെല്ലാം എന്റെ ജോലിയാണ് ഘട്ടത്തിൽ ജനങ്ങളെ സേവിക്കേണ്ടത് എന്റെ കടമയാണ് ഉത്തരവാദിത്വം നിറവേറ്റാൻ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും എനിക്ക് ലഭിക്കുന്നുണ്ട് ശ്രീജന വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്ന് ബാച്ച് ഐ എസ് ഓഫീസറായ ശ്രീജന ഗ്രേറ്റർ വിശാഖപട്ടണം മുൻസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണറാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ